ജമാൽ ബദ്ര മൈക്ക് എടുത്തോളൂ. നമ്മുടെ ആദ്യമായിട്ടാണോ ക്ലബ് ഹൗസ് കയറുന്നത്? എനിക്ക് തോന്നുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു. സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിക്കും. വേറെ ഏറ്റവും സൈഡിൽ മൈക്കിന്റെ ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ ഈ ഫോണിന്റെ ഏറ്റവും താഴെ മൈക്കിന്റെ ഒരു സ്വിച്ച് ഉണ്ട്, അതായത് ക്ലിക്ക് ചെയ്തേ. ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ബ്രദറെ. കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ കൂട്ടുകാരാ. നമ്മുടെ വിഷയം അനുസരിച്ച് ചർച്ച ചെയ്യണം. മാന്യമായിട്ട് തന്നെ ടോക്ക് പോട്ടെ, ഇവിടെ കളിയാക്കാനോ ചീത്ത വിളിക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല. ഈ മാന്യമായിട്ട് തന്നെ പോട്ടെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ സഹോദര. ആളിനെ കാണുന്നില്ല. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഹലോ, കാണുന്നു കാണുന്നു. ഒരു സംശയം ചോദിക്കാനേ. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഹലോ, വിഷയവുമായി ബന്ധപ്പെട്ട സംശയമാണോ? അല്ല. പിന്നെ ഹലോ, എന്താ മ്യൂട്ട് ചെയ്ത് വിളിക്കുവാണോ? ഹലോ, ആ പറ. മുഹമ്മദ് ഏത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അളകിന്റെ അറവ? അതെങ്ങനെ വേറെ ഏതാ സഹോദര? ഒന്ന് താങ്കൾ ഇടയ്ക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യല്ലേ. താങ്കൾ അത് മൈക്ക് ഇനി കൈവെക്കല്ലേ. താങ്കൾ ഇനി മൈക്ക് അമർത്തല്ലേ. താങ്കൾ പറഞ്ഞു കഴിഞ്ഞിട്ടും മൈക്ക് മ്യൂട്ട് ചെയ്യും. താങ്കൾ പറഞ്ഞ ഭാഷ ഏതാന്ന് പോലും മനസ്സിലായി, പ്രവാചകൻ എന്ന് മാത്രം മനസ്സിലായി, പിന്നെ ഒന്നും മനസ്സിലായില്ല. എനിക്ക് പരിചയമുള്ളൊരു സൗണ്ട് പോലെ തോന്നി. ഇങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഇങ്ങനെ സംസാരിക്കുന്നത്. അനിയനാണോ? അത് പിന്നെ ചോദിക്കാം. ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്ന അതിന്റെ അടിസ്ഥാനം എന്താന്ന് പറഞ്ഞു. ചെറിയ കുട്ടിയെ പീഡിപ്പിക്കാമോ? അടിസ്ഥാനം എന്താന്ന് പറഞ്ഞു ഓ പ്രവാചകൻ. 6 വയസ്സായ കൊച്ചിനെ വിവാഹം കഴിച്ച കാര്യമാണോ താങ്കൾ പറയുന്നത്? അതെ അതെ. ആ 6 വയസ്സായ കൊച്ചിനെ വിവാഹം കഴിച്ച കാര്യം ഇസ്ലാമിലുണ്ടല്ലോ. ഏ, 6 വയസ്സായ കൊച്ചിനെ വിവാഹം കഴിച്ച കള്ളത്തരമാണോ? ശരിയാണ്, പക്ഷേ പക്ഷേ സാറേ, നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലേ. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ അതാ കുട്ടി ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ വിവാഹം കഴിച്ച്? സംരക്ഷിക്കുന്ന കെട്ടിയാണോ സംരക്ഷിക്കുന്നത്? 6 വയസ്സാ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന അതിനെ കെട്ടിയിട്ടാണോ? അത് ഭയങ്കര സംരക്ഷണമായി പോയില്ലേ? അത് ഭയങ്കര സംരക്ഷണമായി പോയല്ലോ. ഒരു കൊച്ചിനെ കെട്ടിയാണോ സംരക്ഷിക്കുന്നത്? സോറി, ഓക്കെ ഓക്കെ, കെട്ടിന്നല്ല, നിക്കാ ചെയ്തിട്ടാണോ സംരക്ഷിക്കുന്നത്? അപ്പൊ ഞാൻ ഇതുപോലെ ഒരു സംരക്ഷണം ഞാൻ ഏറ്റെടുത്താനുള്ള അവസ്ഥ താങ്കൾ ആലോചിച്ച് നോക്കി. അവര് തമ്മിൽ ഒരു കുഞ്ഞെങ്കിലും വീർന്നാണ് ആ ബന്ധത്തില്, ഇല്ലല്ലോ. പിന്നെ പീഡനം നടന്നു എന്ന് പറയാ. അല്ല, എന്റെ ചോദ്യം ഈ സംരക്ഷണം എങ്ങനെയാ സുഹൃത്ത്? ഇത് സംരക്ഷണം ആകുന്ന എങ്ങനെയാ? അപ്പൊ ഈ വിധത്തിൽ ഞാൻ സംരക്ഷിച്ച എങ്ങനെ ഇരിക്കും? ഞാൻ ഒരാളെ സംരക്ഷിച്ച ഇതുപോലെ 6 വയസ്സുകാരി പങ്കത്തിന് ഞാൻ ഇതുപോലെ സംരക്ഷിച്ച എങ്ങനെ ഇരിക്കും? അത് പറ്റില്ല, അത് ഇപ്പൊ ഇപ്പത്തെ കാലത്ത് പറ്റില്ലല്ലോ. ആ ശരി, പണ്ടത്തെ കാലത്ത് പറ്റുമായിരുന്നു. ഏ, പണ്ടത്തെ കാലത്ത് പറ്റുമായിരുന്നു. ആ, അങ്ങനെ ചെയ്ത ഒരാളുടെ പേര് പറഞ്ഞ്. ആ പണ്ടത്തെ കാലത്ത് ഈ 53 വയസ്സുള്ള ഒരാള് 6 വയസ്സായ കൊച്ചിനെ കെട്ടിയത് പോലത്തെ ഒരു സംഭവം നിങ്ങൾ പണ്ടത്തെ കാലത്ത് ഏതെങ്കിലും നിങ്ങൾ എടുത്തോണ്ട് പോരെ. നമ്മളെ ഗാന്ധിജി ഇല്ലേ, ഗാന്ധിജി. ഗാന്ധിജി എത്രാം വയസ്സിലാണ് കസ്തൂർബായി വിവാഹം കഴിച്ചത്? ആ ഗാന്ധിജി എത്രാമത്തെ വയസ്സിലാ കസ്തൂർബായി വിവാഹം കഴിച്ചത്? ചിരിക്കാറ കാര്യം പറ ചിരിക്കാൻ, ഞാൻ ഇവിടെ കോമഡി ഞാനിവിടെ അതിലും വലിയ ചിരിയില്ല. ഞാൻ അത് അടക്കി പിടിച്ചിരിക്കുക. തുടക്കം തൊട്ടേ എനിക്ക് ചിരി വരുന്നു, സംരക്ഷണന്ന് പറഞ്ഞപ്പോ തൊട്ടേ എനിക്ക് ചിരി വന്നു. ഞാനത് അടക്കി പിടിച്ചു വെച്ചിരിക്കുക. പോട്ടെ, ഗാന്ധിജി എത്ര ജമാലവരുണ്ട്? ഗാന്ധിജി എത്രാമത്തെ വയസ്സിലാണ് കസ്തൂർബായി വിവാഹം കഴിക്കുന്നത്? ഗാന്ധിജി 12ാമത്തെ വയസ്സില്. ആ 12ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്നു. മുഹമ്മദ് എത്രാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത്?
മുഹമ്മദ് നിക്കാഹ് ഫറസ് ബ്രോ 53-ാമത്തെ വയസ്സിൽ ഒരപ്പൂപ്പം മകളെ വിവാഹം കഴിച്ചാൽ എങ്ങനെ ആയിരിക്കും? അത് വെച്ചിട്ടാണോ താങ്കൾ ഗാന്ധിജിനെ ഇതിനെ താരതമ്യം ചെയ്യുന്നത്? നിക്കാഹ് ഫറസ് ബ്രദറേ, ഓ സോറി സോറി സോറി, വിവാഹം പോട്ടെ വിവാഹം പോട്ടെ, നിക്കാഹ് നിക്കാഹ് ചെയ്ത് ഓ വിവാഹം പോട്ടെ. ഈ ഗാന്ധിജി എങ്ങനെ വിവാഹം നിക്കാഹ് ഒന്നല്ലേ? ആ ബെസ്റ്റ് നിക്കാഹ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ സുഹൃത്ത്? നിക്കാഹ് എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താ? ആ എന്താന്ന്? നിക്കാഹ് എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താന്നാ ചോദിച്ചേ? ആയിക്കോട്ടെ, ഞങ്ങള് പൊട്ടന്മാരാണല്ലോ. ആയിക്കോട്ടെ, എന്റെ ചോദ്യം ആ പദത്തിന്റെ അർത്ഥം എന്താന്നാണ് എന്റെ ചോദ്യം. ബ്രദർ, അത് കല്യാണം വേറെ. ആ എവിടെ എവിടുന്നാണ് താങ്കൾക്ക് അറിവ് കിട്ടിയത്? അറബി പദത്തിന്റെ അർത്ഥം അങ്ങനെയൊന്നും എനിക്കറിയില്ല. ആ എന്നാ പിന്നെ അത് പറ പിന്നെ ഈ പൊട്ടം കണ്ട പോലെ കിടന്നിരിക്കുന്നു. മൂന്ന് പറഞ്ഞു രണ്ടാമത്തെ പൊട്ടം കണ്ട പോലെ ദേവി നെഞ്ചിരിക്കുന്നു. എന്റെ സഹോദര എന്നാ ഡിസ്കവർ ബ്രദറെ പറ പറ അത്യാവശ്യം ഞാനത് ഗൗരവമായിട്ട് പറഞ്ഞല്ല. ഡിസ്കവർ ബ്രദർ എന്താ പറയാൻ വന്നത്? പറഞ്ഞു. ഹലോ ബ്രദറെ, ആർക്കൊന്നും പറയാൻ രണ്ടുപേരും ഐക്കിടത്തായിരുന്നു. പോട്ടെ, എന്റെ ജമാൽ ബ്രദറെ ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിക്ക എന്ന അറബി പദത്തിന്റെ അർത്ഥം താങ്കൾക്കറിയാവോ? ഇല്ല. ആ പിന്നെ എന്ത് കണ്ടിട്ടാ താങ്കൾ ഉടനെ ചാടിക്കരയും ചിരിച്ചത്? അറബി പദത്തിന്റെ അർത്ഥം പോലും അറിയാതെ താങ്കൾ ഞാനത് പറഞ്ഞപ്പോ പിന്നെ ചാടിക്കേറി തിരിച്ചു വരുന്നതിന്? ഞാനിതിപ്പോ പഠിച്ചു വരുന്നുള്ളൂ, സ്റ്റുഡന്റ് ആയിട്ടാണ്. നമ്മളെ പൊട്ടനാക്കാൻ നോക്കിയാണ് സുഹൃത്തെ. ഈ വിവാഹവും നിക്കാഹും രണ്ടും രണ്ട് ആദ്യം അത് മനസ്സിലാക്കണം. നിങ്ങൾ അറബി നാട്ടിൽ ചെന്നിട്ട് എനിക്ക് നിങ്ങളുടെ മകളെ നിക്കാഹ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെവിക്കല് ഒറ്റ അടിയും തരും. അതേസമയം വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് വിവാഹം എന്ന അറബി പദത്തിന്റെ അർത്ഥം സവാജ് എന്നാണ്. സവാജ് ചെയ്യാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ നിക്കാഹ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെവിക്കല് തീർത്ത് ഒരു അടി തരും. പോളാന്ന് പറഞ്ഞാൽ ഒറ്റ അടിയെങ്കിലും തരും. ഒരു നിക്കാഹ് എന്ന പദത്തിന്റെ അർത്ഥം അറിയാതെ എന്താ പറയുക? അറിയില്ല. സെക്ഷൽ ഇന്റർകോഴ്സ് എന്നാണ്, ലൈംഗിക വേഴ്ച. എനിക്ക് നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നത് എനിക്ക് നിങ്ങളുടെ മകളെ സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏത് പറയുമ്പോഴും അടി കിട്ടുന്ന സുഹൃത്തെ. ഹലോ, നിക്കാഹ് പറഞ്ഞാൽ രണ്ടും ഒന്നല്ലേ? വിവാഹ നിക്കാഹ്, വിവാഹം എന്ന് പറയുന്നത് രണ്ട് പേര് ജീവിതത്തിൽ, രണ്ട് ആണും പെണ്ണും തമ്മിൽ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് വിവാഹം എന്ന് കൊണ്ടുദ്ദേശിക്കുന്നത്, അവരുടെ ഉടമ്പടിയാണ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഇന്റർകോഴ്സ് ആണ് സുഹൃത്തെ. സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യാൻ വിവാഹം തന്നെ വേണമെന്നില്ല. സെക്ഷൽ ഇന്റർകോഴ്സ് എന്ന് പറയുന്നത് ശാരീരിക ബന്ധത്തെ ഓർക്കുന്നു, ലൈംഗിക, ശാരീരിക ലൈംഗിക വേഴ്ച എന്നാണ് നിക്കാഹ് എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കേ. അപ്പൊ ഇനി എവിടെ ചെന്നിട്ട് വിവാഹവും നിക്കാഹും ഒന്നാന്ന് പറയരുത്, രണ്ടും രണ്ടാണത്. അപ്പൊ എന്റെ ചോദ്യം ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ 6 വയസ്സായ കൊച്ചിനെ സംരക്ഷിച്ചു എന്ന് താങ്കൾ പറഞ്ഞല്ലോ സുഹൃത്തെ. ഇങ്ങനെ ഈ രീതി ഞാൻ സംരക്ഷിച്ച എന്തായിരിക്കും എന്റെ അവസ്ഥ? ശരിയാണ്, ശരിയാണ്. അപ്പൊ ഇത് സംരക്ഷണമാണോ ശരിക്കും? പറയാൻ. ഹലോ, ഹലോ, പറ. ഇത് സംരക്ഷണമാണോ ശരിക്കും? സംരക്ഷണം ആണോ എന്ന് ചോദിച്ചാല് ആണ്, അല്ലാന്ന് വെച്ചാൽ അല്ല. ഏതെങ്കിലും ഒന്ന് പറ സഹോദര. അല്ല അല്ല. ഓക്കെ, അപ്പൊ പിന്നെ ഇവിടെ ഞങ്ങൾ വെച്ച വാദത്തിന് എന്താ കുഴപ്പമുള്ളത്? നിങ്ങൾ ചോദിച്ചാ ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ പച്ചക്ക് പറയണ്ടല്ലോ, അത് ഭയങ്കര എന്തോ വായ്പ. ആ ഫസ്റ്റ് പച്ചക്ക് ഹദീസ് എഴുതി വെച്ചിരിക്കുന്നല്ലോ സുഹൃത്തെ, നമ്മള് പറയല്ലോ, നമ്മള് വായിച്ചിട്ടുണ്ട് പറയല്ലേ. ഹദീസ് എന്താകുമ്പോ? ഹദീസ് എന്താന്നറിയില്ലേ? ഖുർആനോ? താങ്കൾ മുസ്ലിം തന്നെയാണോ? മുസ്ലിമാണ്. എത്ര വയസ്സ്? എത്ര വയസ്സുണ്ട്? 17. ആ ഫസ്റ്റ്. അപ്പൊ ഹദീസും ഖുർആനും എന്താണെന്നറിയില്ലേ? ഐഡിയ
ഇദ്ദേഹം പഴയ ഐഡിയ. ജേസി ബ്രദറെ വന്ന് റീകോൾ ചെയ്ത് നോക്ക് സൗണ്ട്. ഈസ് എ ഓൾഡ് വൈൻ ഇൻ ന്യൂ ലേബൽ. അത് നിങ്ങൾ പഴയ മുഹമ്മദ് പുതിയ ഉടുപ്പ് ഇട്ടോണ്ട് വന്നേന്ന്, പുതിയ ഉടുപ്പ് ഇട്ടോണ്ട് വന്നേന്ന്, പഴയ ആളാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നാവാനെ ക്ലബ് ഹൗസ് ഡൗൺലോഡ് ചെയ്ത് അതായിരിക്കും. പക്ഷെ നിങ്ങളുടെ മറ്റേ ഐ ഡി ഇവിടെ ഇതിന് മുമ്പുള്ള ആര് നിങ്ങളിവിടെ ഉണ്ട് ജമാല, നേരത്തെ ഉള്ള ഐഡിയ. എനിക്ക് നിങ്ങളുടെ സൗണ്ട് കേട്ടെ പണ്ട് ഈ ഇതിനകത്ത് മൊസാദിൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ വോയിസ് പിടിക്കുന്നതായിരുന്നു. ഞാൻ എക്സ്പേർട്ടാ മൊസാദാ. ജമാല ജമാല ഒരു മുസ്ലിം തന്നെയാണോ? മുസ്ലിമാണ്. പിന്നെന്തിനാ ഈ ഇതിന്റെ അകത്ത് ഫ്രീ തിങ്കർ എന്ന് കൊടുത്തിരിക്കുന്നേ? ഫ്രീ തിങ്കറോ? ആ പ്രൊഫൈൽ അല്ല. അല്ല പ്രൊഫൈലിൽ പിന്നെ ഫ്രീ തിങ്കർ എന്ന് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. താങ്കൾ മുസ്ലിമാണ്, മുസ്ലിം ഒന്നും കിട്ടാ പോരെ? മുസ്ലിമിനാണ്. ഇനി അത് ഞാൻ ചോദിച്ചു വിഷമിപ്പിക്കുന്നില്ല, ഞാൻ അത് ചോദിക്കുന്നില്ല. വിട്ടേക്ക്, ഇനിയിപ്പോ അത് വിട്ടേക്ക്. ഈ താങ്കൾ പറഞ്ഞല്ലോ ഈ ഹദീസ് എന്താണെന്ന് താങ്കൾക്ക് ഇതുവരെ അറിയത്തില്ലേ? പിന്നെ ഈ ഹദീസ് ഞാൻ ഇന്ന കാര്യം എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ താങ്കൾ പിന്നെ അതിനെ പുച്ഛിച്ചു. സ്വീകരിക്കുള്ളൂ ഖുർആന്, സ്വഹീഹായ മാത്രമേ നിങ്ങൾ സ്വീകരിക്കത്തുള്ളോ? സ്വഹീഹായ ഹദീസാണ് അടിസ്ഥാനം തോന്നുന്നത്, അറിയില്ല. എന്റെ ചോദ്യം സ്വഹീഹായ അടിസ്ഥാന ഹദീസാണ് നിങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനം. പക്ഷെ എന്റെ ചോദ്യം സ്വഹീഹായത് മാത്രമേ നിങ്ങൾ സ്വീകരിക്കുള്ളൂ? അല്ല. അല്ല ശരി, അല്ല. ഓക്കെ ഓക്കെ, അപ്പൊ പിന്നെ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലേ. പിന്നെ ഞങ്ങള് ഈ 6 വയസ്സായ കൊച്ചിനെ വിവാഹം കഴിച്ചത് അത് സ്വഹീഹായ ഹദീസാണോ? പിന്നെന്താ പ്രശ്നം? ബറോസേ 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 ബറോസേ, ഒരു സെക്കൻഡ്, ഇറക്കി വിടും കേട്ടോ റൂമിന്ന്. 6 വയസ്സുള്ള കൊച്ചിനെ എന്തോ ഇതെന്ന്? ഇപ്പൊ 3-ാമത്തെ തവണ ആട്ടെ. അപ്പൊ ജമാലെ, ജമാലിന്റെ പ്രശ്നം എന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ല. ഇപ്പൊ പറഞ്ഞു പോന്നപ്പോ എല്ലാം സംഭവം നടന്നിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? എന്താ പ്രശ്നമൊന്നുമില്ല, ഞങ്ങള് കുറച്ച് മാന്യായിട്ട് പ്രവാചകരെ കുറിച്ച് പറയാം. ഞാൻ നിങ്ങള് ഈ ജമാല് ഇങ്ങനെ വന്നപ്പോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന മോശമാണ് കേട്ടോ. പുള്ളിക്കാരന് ഒരു ഇസ്ലാമിക വിശ്വാസിയല്ലേ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന എങ്ങനെ ശരിയാവുന്നേ? അന്ന് പറഞ്ഞാല് പുള്ളി പറഞ്ഞത് കറക്റ്റ് ആണ്, നമ്മൾ ചെയ്യുന്ന മാന്യതയായിട്ട് ഡീൽ ചെയ്യണം. അപ്പൊ ജമാല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരാള് ഒരു മാന്യതക്കേട് കാണിക്കുന്നു, ഓക്കെ, ആ മാന്യതക്കേട് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ ചരിത്രത്തിലോ പത്രവാർത്തയിലോ അത് രേഖപ്പെടുത്തുന്നു. അയാൾ എന്ത് ചെയ്തു? ഒരു മാന്യതക്കേട് കാണിച്ചു. അത് വാർത്തയിൽ വാർത്താമാധ്യമത്തിൽ ഇരുന്ന് ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത, കോട്ടയം ജില്ലയിൽ ഇന്ന ഇന്ന വില്ലേജിൽ ഇന്ന താലൂക്കിന് കീഴിൽ ഇന്ന വീട്ടിലെ ഇന്ന വ്യക്തി ഇന്ന ഒരു മാന്യതയില്ലാത്ത പരിപാടി കാണിച്ചു എന്ന് പറയുന്നത് മാന്യതക്കേടാണോ? അല്ല. അപ്പോൾ ഇവിടെ സഹോദരന്മാർ സംസാരിക്കുന്ന ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് നിങ്ങളുടെ ഹദീസുകളിൽ, കൃത്യമായി നിങ്ങളുടെ ഖുറാനിൽ, കൃത്യമായി സീറത്തുൽ റസൂലുള്ളയിൽ, കൃത്യമായി അങ്ങനെയുള്ള നിങ്ങളുടെ പുസ്തകങ്ങളിലും നിങ്ങളുടെ കർമ്മശാസ്ത്ര പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇവിടെ മാന്യത നിങ്ങൾ പാലിക്കണമെന്ന് പറയുമ്പോൾ ഏത് കാര്യമാണ് ഇവിടെ തെളിവല്ലാതെ പറഞ്ഞത്? താങ്കൾ തന്നെ പറഞ്ഞു മാന്യതക്കേട് കാണിച്ചപ്പോൾ അത് പുറത്തോട്ട് പറയുന്നത് മാന്യതക്കേടല്ല, അത് പറയണം. ശരി, അത് പറയുന്നത് ബുദ്ധിമുട്ടില്ല എങ്കിൽ ഇവിടെ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ ഈ കാര്യങ്ങൾ പറഞ്ഞത്? തെളിവില്ലാത്ത ഏത് കാര്യമാണ് പറഞ്ഞത്? താങ്കൾ ഒന്ന് പറഞ്ഞ് ആ തെളിവില്ലാതെ പറഞ്ഞ ആളെ ഇപ്പൊ നമ്മൾ തെളിവ് പുള്ളിയെ കൊണ്ട് നമ്മൾ ഇപ്പൊ വെപ്പിക്കാം.
അല്ലെങ്കിൽ ഏത് കാര്യമാണ് താങ്കൾക്ക് മാന്യതക്കേടായിട്ട് തോന്നിയത്? പ്ലീസ് പറയൂ. ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഒരാള് സ്വന്തം മകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് മാന്യതക്കേടാണോ? ഒരു വ്യക്തി സ്വന്തം മകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് മാന്യതക്കേടാണോ? മാന്യതയുള്ള പരിപാടിയാണോ മാന്യത ഇല്ലാത്ത പരിപാടിയാണോ? പക്ഷെ മുഹമ്മദ് നബി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണല്ലോ നിങ്ങളുടെ കിതാബ് പറയുന്നത്. താങ്കൾക്കറിയില്ല, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ പലതും വായിക്കാറില്ല സുഹൃത്തെ. പക്ഷെ ഞങ്ങള് വായിക്കാറുണ്ട്. ഞങ്ങളോട് പഠിച്ചിട്ട് വിമർശിക്കൂ പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തെരുവ് തെരുവോരം നടന്നിട്ട് മറ്റേ ബാനർ വലിച്ചു കെട്ടി വേദി കെട്ടി പ്രസംഗിച്ചപ്പം ഞങ്ങളോട് പറഞ്ഞെന്താ? ഞാനിങ്ങനെയൊക്കെ പറയും, പക്ഷെ നിങ്ങൾക്ക് വല്ലതും ഇസ്ലാമിനെ കുറിച്ച് പറയണോ? പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിത് പഠിച്ചു, ഞങ്ങളിത് പഠിച്ച് വായിച്ച് നോക്കുന്നതിനനുസരിച്ച് ഈ അമാന്യതകളാണ് ഇതിൽ കാണുന്നത്, മാന്യതക്കേടുകളാണ് കണ്ടുകൊണ്ടു വരുന്നത് മൊത്തം. നിങ്ങളുടെ ഹദീസായ ബിഹാരി അല്ലെൻവർ എൻ്റെ കുഞ്ഞമ്മയുടെ മോനല്ല, ഇവിടെ ഇരിക്കുന്ന ബാറോസിന്റെ ഇളയപ്പന്റെ മോനും അല്ല. മനസ്സിലായോ? ബിഹാരി അല്ലെൻവർ നിങ്ങളുടെ ഒരു സഹാബിയാണ്, മുഹമ്മദിന്റെ ഒരു സഹാബിയാണ്. ബിഹാരി അല്ലെൻവർ വോളിയം 4 പേജ് നമ്പർ 42 പാരാഫ്രൈസ് 4 പാരഗ്രാഫിൽ 3-ാമത്തെ 2-ാമത്തെ വരിയുടെ പകുതി വെച്ച് തുടങ്ങുന്ന സാധനം എന്താണ്? മുഹമ്മദ് നബി ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നതിന് മുൻപായി തൻ്റെ സ്വന്തം മകളായ ഫാത്തിമയുടെ മാറിടങ്ങളിലേക്ക് അതിൻ്റെ ഇടയിലേക്ക് മുഖമർത്തി പുള്ളി അങ്ങനെ പല കാര്യങ്ങളും കാണിക്കാറുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പകരത്തെ റൂമായിട്ട് ഞാൻ പറയുന്നില്ലല്ലോ, താങ്കൾക്ക് എടുത്ത് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ ആ കാണിച്ചത് മാന്യതക്കേടല്ലേ? ഓക്കെ, അപ്പം നബിയുടെ ഈ മാന്യതക്കേട് അല്ല. അപ്പൊ ഇനി ഒന്നും കൂടെ തീർന്നിട്ടില്ല. ഒരു കാര്യം പറയാം, ഒരാള് മകന്റെ ഭാര്യയെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ആ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ മകന്റെ ഭാര്യയെ നഗ്നയായിട്ട് നിന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് അവളെ വലിച്ച് മകനെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിച്ചിട്ട് ആ മകളെ സ്വന്തം ഭാര്യയായിട്ട് കൂടെ കൂട്ടി അല്ലെങ്കിൽ കിടപ്പറയിലേക്ക് കൊണ്ടു ചെന്നാൽ അത് മാന്യതയാണോ മാന്യതക്കേടാണോ? മുഹമ്മദ് നബി എന്താണ് ചെയ്തത്? മകനായ സ്വന്തം മകൻ എന്ന്, അതായത് നിങ്ങളുടെ ആളുകൾ വെളുപ്പിക്കുന്നതുകൊണ്ട് ദത്തുപുത്രനാണ് സ്വന്തം മകനല്ല എന്ന് പറഞ്ഞ് വെളുപ്പിക്കുന്നുണ്ട്. പക്ഷേ മുഹമ്മദ് നബി ഈ കാബയിൽ വെച്ച് അള്ളാഹുവിൻ്റെയും ഖുറൈശികളുടെ മുൻപാകെ സത്യം ചെയ്ത് പറയുകയാണ്, അള്ളാഹുവാണ് സർവപ്രപഞ്ചത്തെയും ഉണ്ടാക്കിയ അള്ളാഹുവാണ്, ഇന്നു മുതൽ ഇവൻ എൻ്റെ മകനാണ്, ഇവൻ എൻ്റെ അവകാശിയും, അത് ദത്തപുത്രനല്ല, ഇവൻ എൻ്റെ അവകാശിയും ഞാൻ അവൻ്റെ അവകാശിയും മാത്രമായിരിക്കും. ദത്തപുത്രനായിട്ടല്ല, അവിടെ സ്വന്തം മകനായിട്ടാണ് സൈദിനെ എടുത്തത്. പിന്നെ പറയുന്നു സൈദിൻ്റെ യഥാർത്ഥ അപ്പൻ്റെ പേര് പറഞ്ഞത് ഹാരനോ ഹാരത്തോ അങ്ങനെയാണ്. അവൻ അങ്ങനെയല്ല ഇനി മുതൽ അറിയപ്പെടുക, അവൻ അറിയപ്പെടുന്നത് ഇനി മുതൽ സൈദ് ബിൻ മുഹമ്മദ് എന്നായിരിക്കും, എൻ്റെ മകനാണ്. ഓക്കെ, എന്റെ മകനായിട്ട് എന്നല്ല, എന്റെ മകനാണ്. അപ്പം ഈ സ്വന്തം മകന്റെ ഭാര്യയായ സൈനബയെ തന്റെ കസിനായിട്ടുള്ള സൈനബയെ മകനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ചിട്ട് ആ മകളെ ഒരിക്കൽ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ മറ്റേ നഗ്നയായി കണ്ടിട്ട് അവളിൽ ഒരു ഇംഗിതം തനിക്കുണ്ടായിട്ട് ആ മകളെ സ്വന്തം കിടപ്പറയിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഈ പറയുന്ന മുഹമ്മദ് നബി എന്ന് പറഞ്ഞ വ്യക്തി. അപ്പൊ അത് മാന്യതക്കേടാണോ മാന്യതയാണോ? പിന്നെ അതിന് ഉത്തരം പറഞ്ഞിട്ട് ഓക്കെ പറയാം, മാന്യതയാണോ മാന്യതക്കേടാണോ? മാന്യതക്കേടാണ്. ഒരു കാര്യം കൂടെ, അത്രയും കൂടെ പറഞ്ഞിട്ട് താങ്കൾക്ക് പോകാം, ആരാന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഇരിക്കാം, എന്ത് വേണമെന്ന് താങ്കൾ തീരുമാനിച്ചോളൂ. ഏതൊരു പുരുഷനും, താങ്കൾ ഒരു മനുഷ്യനാണ്, ഒരു പുരുഷനാണ്, ഞാനൊരു പുരുഷനാണ്, ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണ്, ചില സ്ത്രീകളുണ്ട്. ഒരുവന്റെ ഭാര്യ വഴിയിലൂടെ നടന്നു പോകുന്നത് കണ്ടാൽ അവളിൽ
ഇപ്പോൾ ഈ പറയുന്ന എനിക്ക് അവളിൽ ഈ പറയുന്ന വാര്യർക്ക് ഒരിഷ്ടം തോന്നുവാണെങ്കിൽ, ഒരുവന്റെ ഭാര്യയാണ്, ആ ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് എന്റെ മുൻപാകെ എനിക്ക് കൊണ്ട് തരണം എന്ന് പറയുന്നത് മാന്യതയാണോ മാന്യതക്കേടാണോ? മാന്യതക്കേടാണ്. മുഹമ്മദ് നബി എന്താണ് ചെയ്തത്? മുഹമ്മദ് നബിയുടെ അടുത്ത് അള്ളാഹു ആയത്തിറക്കി കൊടുത്തിരിക്കുകയാണ്, ജനങ്ങളോട് പറയുക, നീ പറയുക, നബിക്ക് നിങ്ങൾ പുരുഷന്മാരിലെ ഏതെങ്കിലും സ്ത്രീകളോട് വഴിയാത്രയിൽ വെച്ചോ ഭവനങ്ങളിൽ വെച്ചോ നബിക്ക് അവളോട് ഒരിഷ്ടം തോന്നിയാൽ അവളെ ഈ ഭർത്താവ് തലാഖ് ചൊല്ലി നബിയുടെ മുൻപാകെ കൊണ്ടുവന്ന് കാഴ്ചവെക്കണം. അത് മാന്യതയാണോ മാന്യതക്കേടാണോ ജമാലെ? തലാക്ക് ചൊല്ലിക്കൊണ്ട്, അതായത് അവളെ ഡിവോഴ്സ് ചെയ്തുകൊണ്ട് നേരെ നബിയുടെ മുൻപാകെ കൊണ്ടുവന്ന് കാഴ്ചവെക്കണം. അപ്പൊ ഇത് മാന്യതയാണോ മാന്യതക്കേടാണോ പറയൂ ജമാൽ ഭായി. മാന്യതക്കേടാണ്. അപ്പൊ ഈ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന എവിടെയാണ്? നിങ്ങളുടെ പുസ്തകത്തിലാണ്. അപ്പൊ ഇത് ഞങ്ങൾ പറയുന്നത് തെറ്റാണോ? ഇതൊക്കെയാണ് നിങ്ങളുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇക്കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് എന്താണ് മാന്യതക്കേടുള്ളത്? ഈ മാന്യതകേട് നിങ്ങൾ പാലിച്ചു നടക്കുന്നത് കൊണ്ട് സഹോദര അത് തെറ്റാണെന്ന് നിങ്ങളെ ബോധവൽക്കരിക്കുകയല്ലേ? നിങ്ങൾ ഈ പറയുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കുകയല്ലേ ചെയ്യുന്നത്? അതൊരു തെറ്റാണോ? അല്ല. ഓക്കെ, ശരി. ഇനി താങ്കളോട് വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഒരു പുരുഷൻ ഭാര്യയായ സ്ത്രീയെ ഒരു തെറ്റും ചെയ്യാതെ തല്ലുന്നത് മാന്യതയാണോ മാന്യതക്കേടാണോ? ഒരു പുരുഷൻ ഭാര്യയെ ഒരു തെറ്റും കൂടാതെ തല്ലുന്നത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. തെറ്റാണ്. അത് മാന്യതയാണോ മാന്യതക്കേടാണോ? മാന്യതക്കേടാണ്. സൂറത്ത് അന്നിസ 34-ാമത്തെ ആയത്തിൽ, അതായത് സൂറ 4-ന്റെ 34-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യ, നിന്റെ ഭാര്യ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്യും എന്ന് നീ ആശങ്കിക്കുന്നു എങ്കിൽ, തെറ്റ് ചെയ്തേക്കാം എന്ന് നീ ആശങ്കിക്കുന്നു, അവിടെ തെറ്റ് ചെയ്യാൻ പോലും വേണ്ട, തെറ്റ് ചെയ്തേക്കാം എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അവൾക്ക് ശിക്ഷ നൽകണം. ഇങ്ങനെ ഒന്ന് അവളെ ഉപദേശിക്കണം, രണ്ട് അവളുടെ കിടപ്പറയുന്ന അവളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കണം, മൂന്നാമതായിട്ട് അവളെ തല്ലിപ്പഴുപ്പിക്കണം. ഇത് മാന്യതയാണോ മാന്യതക്കേടാണോ ജമാൽ ഭായി? മാന്യതക്കേടാണ്. അപ്പൊ ഈ മാന്യതക്കേട് പുറത്ത് പറയുന്നോണ്ട് തെറ്റൊന്നും ഇല്ലല്ലോ. പക്ഷേ ബൈബിള് പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ? ഞങ്ങള് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകം പറയുന്നതും ഞങ്ങളുടെ ദൈവം പഠിപ്പിക്കുന്നതും എന്താണെന്ന് അറിയാമോ? താങ്കൾ വായിച്ചിട്ടുണ്ടോ, ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ആ ഭാര്യയെ സ്വന്തം ശരീരം പോലെ സ്നേഹിക്കണം. ആ അപ്പം ബൈബിളിനെ, ബൈബിൾ മൊത്തത്തിൽ ഒന്ന് വായിക്കണം കേട്ടോ. അപ്പൊ ബൈബിൾ പറയുന്നത് ഈ ഭൂമി എങ്ങനെ ആരംഭിച്ചു, അതായത് ഖുർആനിൽ എഴുതിയിരിക്കുന്നത് എന്നും. ബൈബിൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ഇഷ്ടം പോലെ കിട്ടും. താങ്കളുടെ അഡ്രസ് എനിക്ക് മെയിൽ ചെയ്താൽ മതി, താങ്കൾക്ക് ബൈബിൾ എത്തിച്ചേരുന്നവരും ഞാൻ ഏറ്റു. അപ്പം അല്ലെങ്കിൽ മെയിൽ ചെയ്താൽ എനിക്ക് ബാക്ക് ചെയ്ത് താങ്കളുടെ അഡ്രസ് അയച്ചാൽ മതി. വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നും വേണ്ട, ഇത് മതി. എനിക്ക് ബാക്ക് ചാനലിൽ ഒരു മെസ്സേജ് അയക്കുക, അഡ്രസ്സ് അയച്ചു തന്നാൽ മതി, താങ്കൾക്ക് ബൈബിൾ എത്തിച്ചേരുന്നാലും ഞാൻ ഏറ്റു. അപ്പം ഇത് കേട്ടെ, ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണ്? യഹോവയായ ദൈവം പഠിപ്പിക്കുന്നത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് എന്താണ്? കൃത്യമായിട്ടും ക്ലിപ്തമായിട്ടും പഠിപ്പിക്കണം. ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം? സ്വന്തം ശരീരം പോലെ സ്നേഹിക്കണം. എങ്ങനെയാണ്? സ്വന്തം ശരീരം പോലെ ഭാര്യയെ സ്നേഹിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇനി അടുത്തത് ഓരോരോ കാര്യങ്ങളെടുത്തോ, ഓരോരോ കാര്യങ്ങളും
സിമ്പിൾ സിമ്പിൾ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ എടുത്താൽ, ഇപ്പം നമ്മൾ പറഞ്ഞതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ എടുത്താലും, സ്വന്തം മകളുടെ നഗ്നത അനാവൃതമാക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്, അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. മരുമകളുടെ നഗ്നത അനാവൃതമാക്കുന്നവൻ കൊല്ലപ്പെടണം, ഒരിക്കലും ചെയ്യാൻ പാടില്ല, അതൊക്കെ തെറ്റാണ്. സ്വന്തം ഭാര്യയല്ലാതെ മറ്റൊരുവൾ വഴിയിലൂടെ നടന്നു പോകുന്നത് കാണുമ്പോൾ അവളോട് എന്തെങ്കിലും തെറ്റ് ചെയ്യണമെന്ന് അവളിൽ എന്തെങ്കിലും മോഹം മനസ്സിൽ ഉദിക്കുകയാണെങ്കിൽ പോലും അവളുമായിട്ട് നീ ആ കൊടും പാപം, വ്യഭിചാരം എന്ന പാപം ചെയ്തു കഴിഞ്ഞു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത്ര പരിശുദ്ധമായ ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ എന്ന് റമ്മെടുത്ത് വെച്ചിട്ട് നീ പാലാണ്, ഇത് പാലാണ് പാലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായോ? ഇനി ഞാൻ ചോദിക്കട്ടെ മറ്റൊരു കാര്യം. താങ്കൾ ഒരു ദൈവത്തെ ആരാധിക്കുന്നുള്ളൂ, താങ്കൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയല്ലേ, അള്ളാഹുവിനോട് സുജൂദ് ചെയ്യുന്ന ആളല്ലേ. താങ്കൾ എന്തിനാണ് ഈ സുജൂദ് ചെയ്യുന്നതും അള്ളാഹുവിനെ ആരാധിക്കുന്നതും? ഒരു സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ. അതെ. അപ്പം എന്റെ ചോദ്യം, ഖുർആൻ പഠിപ്പിച്ചു വെക്കുന്ന സ്വർഗത്തിൽ അല്ലെങ്കിൽ താങ്കൾ പഠിച്ചിട്ടുള്ള സ്വർഗത്തിൽ എന്താണുള്ളത്? സ്വർഗത്തിലെ നമ്മൾക്ക് ഇഷ്ടമുള്ള കൃത്യമായിട്ടൊന്നും അറിയില്ല. പക്ഷെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം കിട്ടും എന്ന് പറഞ്ഞാൽ അത് അങ്ങ് തുറന്നു പറഞ്ഞോ? താങ്കൾക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, അത് ഞങ്ങൾക്കറിയാം. ആ എല്ലാം ചെയ്യാം, അതാണ് ഞങ്ങളുടെ പ്രശ്നം. അതാണ് കാര്യം. അവിടെ തരുന്നത് 72 ഹൂറിമാരെയാണ് തരുന്നത്. എങ്ങനെയുള്ള ചില പ്രത്യേക സ്പെസിഫിക്കേഷൻസ് ഉള്ള പ്രത്യേക ഹൂറികൾ, തുടുത്ത മാറിടങ്ങളുള്ള ഇന്ന 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 സംഭവങ്ങളൊക്കെ ഉള്ള സ്ത്രീകളെയാണ് അവിടെ തരുന്നത്. മദ്യത്തിന്റെ പുഴയുണ്ട്. അവിടെ നിങ്ങളുടെ പണ്ഡിതൻ പറയുന്നത് അവിടെ നിന്ന് റൗണ്ട്സ് എടുത്തടിച്ചാൽ പിന്നെ പറന്ന് നടക്കാം സുഹൃത്തുക്കളെ സഹോദരങ്ങളെ, 1000 വർഷം അതിൽ നിന്ന് റൗണ്ട്സ് അടിച്ചാൽ നിങ്ങൾ 1000 വർഷത്തേക്ക് പറന്ന് നടക്കുന്ന കിക്കാണ് അതിനുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ പണ്ഡിതന്മാര് പ്രസംഗിക്കുന്ന സാധനമാണ്. ഈ 72 ഹൂറിമാരെ കൊണ്ട് ഇങ്ങനെ വ്യഭിചരിച്ച് നടക്കുകയാണ്. പിന്നെ കുറെ ബാലന്മാരും. ഇതാണ് ഒരു സ്വർഗം എന്ന് പറഞ്ഞാല്, ഇതാണ് ഒരു സ്വർഗം. 72 ഹൂറിമാരെ കൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ മ്ലേച്ഛതയാണോ സ്വർഗം? താങ്കൾ ബൈബിള് വായിക്ക് സഹോദര. താങ്കൾ ആ ഒരു ദൈവത്തിന്റെ ആ ഒരു സ്നേഹം ഒന്ന് മനസ്സിലാക്കിക്കേ. അവിടെ എല്ലാരും ഒരു ശരീരം പോലെയാണ്. അവിടെ ദൈവത്തിന്റെ ആ തേജസ് കണ്ടിട്ട്, ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ട് ദൈവത്തിന് മുൻപാകെ കവിണ്ണ് വീണ്, ദൈവത്തിന് മുൻപാകെ ദൈവത്തെ മാത്രം സ്തുതിച്ചുകൊണ്ട്, നമുക്ക് നൽകപ്പെടുന്ന കിരീടങ്ങൾ താഴെ വെച്ചും ആ കിരീടങ്ങളെടുത്ത് തലയിൽ വെച്ചും വീണ്ടും ആ കിരീടങ്ങൾ നമ്മുടെ തലയിൽ വെക്കുമ്പോൾ ആ കിരീടത്തിന് പോലും, അതായത് ഒട്ടും തന്നെ കളങ്കമില്ലാത്ത സ്വർണ തിരുവീഥിയിലൂടെ നടക്കുമ്പോഴും ഒട്ടും തന്നെ കളങ്കമില്ലാത്ത മുത്തുകളാൽ നിർമ്മിതമായ മുത്തുകളാൽ അലങ്കരിക്കപ്പെട്ടതായ പൊൻ കിരീടങ്ങൾ തലയിൽ വെച്ചിട്ട് പോലും ദൈവത്തിൻ്റെ ആ ശോഭയുടെ മുൻപാകെ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കി ആ കിരീടങ്ങളെടുത്ത് താഴെ വെച്ച് രാജാതിരാജനായ കർത്താ കർത്താവായ സകലത്തിന്റെയും ഉടയവനായ ഏക സത്യ ദൈവവും സകലത്തിന്റെയും സൃഷ്ടാവായവനെയും നമ്മൾ അവിടെ നമസ്കരിക്കുകയാണ്. അവിടെ ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയമോ ഇതൊന്നും അല്ല. കുറെ ഹൂറിമാരോ അങ്ങനൊന്നും അല്ല. ബൈബിൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ആ രാജ്യത്തിൽ ആരും വിവാഹത്തിന് കൊടുക്കുകയോ വിവാഹത്തിന് എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവിടെ ഇതിൽ പരം സന്തോഷം എന്താണുള്ളത്? നമുക്ക് വേണ്ടിയിട്ട് ജീവൻ നൽകിയ ഒരു ദൈവം, നമുക്ക് വേണ്ടിയിട്ട് എന്തും, നമ്മെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ട് നമ്മോടുള്ള സ്നേഹം നിമിത്തം അവൻ സകലത്തെയും വിട്ട്, അവന്റെ സർവമഹത്വവും വിട്ട് അവൻ ഈ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി തന്നെ അവൻ അവതരിച്ചു. അവൻ വേഷത്തിൽ മനുഷ്യനായിരിക്കുമ്പോൾ അവൻ സ്വർഗത്തിൽ ദൈവമാണ്. അത് നിങ്ങളുടെ ഇതിൽ പറയുമ്പോൾ അവർ അയ്യോ അങ്ങനെയൊക്കെ പറ്റുമോ? അതെ, എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവം ഇപ്പോൾ എന്നോട് മൂസയോട് സംസാരിച്ചപ്പോൾ, നിങ്ങളുടെ ദൈവം മൂസയോട് സംസാരിച്ചു, മൂസയോട് മാത്രമേ സംസാരിച്ചുള്ളൂ, ദൈവം അർശിലില്ലായിരുന്നോ? നിങ്ങളോട് തിരിച്ച് ചോദ്യം വരുമ്പോൾ അതിനൊക്കെ ഉത്തരം വേണം. പക്ഷെ എൻ്റെ ദൈവം സർവവ്യാപിയാണ്. അവൻ
ഒരു കന്യകയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ ഗർഭപാത്രത്തിനുള്ളിൽ അവൻ അവിടെ ഉള്ളപ്പോൾ അവിടെ അടങ്ങി അവിടെ അതിനുള്ളിൽ ഒതുങ്ങുന്നില്ല. അവൻ സർവവ്യാപിയാണ്. അവൻ ആ സമയവും സ്വർഗത്തിലുണ്ട്. അവനോട് ദൈവമേ പിതാവേ എന്ന് വിളിക്കുന്നവരോട് അവൻ ഉത്തരമരുളുന്നുണ്ട്. ആ ദൈവം ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ് മനുഷ്യന് വേണ്ടി. അതെ, ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ ഇന്നതുപോലെ ജീവിക്കാൻ കഴിയും എന്ന് മാതൃക കാണിച്ച് സകല മാനവരാശിയുടെയും പാപത്തെ തൻ്റെ തോളിൽ ചുമന്നുകൊണ്ട് ക്രൂശിൽ യാഗമായി തീർന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇനിയും ഒരു നാൾ മടങ്ങി വരുവാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരു വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു ഒരു കന്യക അല്ലെങ്കിൽ ഒരു ഒരു യുവതി ഒരു ഒരു മണവാട്ടി ആ മണവാളന് വേണ്ടി കാത്തിരിക്കുന്നതായ ആ ഒരു സുഖം, ആ കാത്തിരിപ്പിൻ്റെ ഒരു സുഖമില്ലേ? ആ ഒരു കാത്തിരിപ്പിൻ്റെ ആനന്ദത്തിൽ എൻ്റെ മണവാളൻ ഇന്ന് വരും, അടുത്ത നിമിഷം എത്തിയേക്കാം എന്ന പ്രത്യാശയോടെ ഞങ്ങൾ കഴിയുകയാണ്. ഇങ്ങനെ ഒരു പ്രത്യാശ ജമാൽബായ്ക്ക് വേറെ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റും?